NTTF ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം. സാങ്കേതിക മേഖലയിൽ 100% ജോലി സാധ്യത ഉറപ്പുവരുത്തുന്ന 1 വർഷം മുതൽ 3 വർഷം വരെ ദൈർഘ്യമുള്ള കോഴ്സുകൾ. ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ്, മെക്കട്രോണിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, പ്രിസിഷൻ മെഷീനിസ്റ്റ്, ഇൻസ്പെക്ഷൻ മെട്രോളജി, ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്. മികച്ച പഠനാന്തരീക്ഷം, അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പ്രാക്ടിക്കൽ ലാബും വീഡിയോ കോൺഫറൻസിംഗ് ക്ലാസുകളും, മികച്ച ലൈബ്രറിയും ഹോസ്റ്റൽ സൗകര്യവും. NTTF ടെക്നിക്കൽ ട്രെയിനിംഗ് സെന്റർ, മലപ്പുറം. സിപിഎമ്മിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ലീഗുമായി ലത്തീഫിന് ലീഗുമായി വല്ല ബന്ധമുണ്ടെങ്കിൽ തെളിയിക്കാൻ സിപിഎമ്മിനെ വെല്ലുവിളിച്ചിരിക്കുക. മാത്രമല്ല, അവരുടെ ജനറൽ അദ്ദേഹത്തിന്റെ തമശ്ശേരിയിലെ പ്രസ്താവനയും അതുപോലെ തന്നെ ചന്ദ്രിക അവരുടെ ലാസ്റ്റ് പേജിലെ അവരുടെ ന്യൂസ് സ്റ്റോറി വെല്ലുവിളി ആവർത്തിച്ചിരിക്കുക. ആ വെല്ലുവിളി CPM ഏറ്റെടുക്കുന്നത് അദ്ദേഹം ഉറച്ച ലീഗുകാരനാണ്. അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന വ്യാജ വീഡിയോ നിർമ്മിച്ച് ജോ ജോസഫിനെ വ്യക്തിഹത്യ നടത്തിയ, നമ്മുടെ കേരളത്തെ ആകെ ജനാധിപത്യ കേരളത്തെ ലജ്ജിപ്പിക്കുന്ന ആ ഹീനമായ പ്രവൃത്തി നടത്തിയ അബ്ദുൽ ലത്തീഫ് മുസ്ലിം ലീഗിൻ്റെ ഉറച്ച സജീവ സൈബർ പോരാളിയാണ് എന്ന കാര്യത്തിൽ CPM ഉറച്ചു നിൽക്കുന്നു. അത് തെളിയിക്കാനുള്ള ഏത് വെല്ലുവിളിയും CPM ഏറ്റെടുക്കുന്നു. ഞങ്ങൾക്ക് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സംസ്ഥാന സെക്രട്ടറിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, അദ്ദേഹം കളമശ്ശേരിയിൽ നടത്തിയ ആ വെല്ലുവിളി, അബ്ദുൽ ലത്തീഫ് ലീഗുകാരനല്ല, ലീഗുമായി ഒരു ബന്ധവുമില്ല, അത് തെളിയിക്കാൻ ഞങ്ങൾ വെല്ലുവിളിച്ചത് കോട്ടക്കൽ പഞ്ചായത്തിലെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ലത്തീഫിൻ്റെ നാടായ ഇന്ത്യനൂരിൽ ആ വെല്ലുവിളി അദ്ദേഹം ആവർത്തിക്കുമോ, അതിനുള്ള ആർജവം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം കാണിക്കുമോ എന്ന ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ അനുയായികൾ വരെ അത് പുച്ഛിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതൃത്വം കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ സത്യം മറച്ചു വെക്കാൻ കഴിയും. അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന സൈബർ പോരാളി, ആ സൈബർ പോരാളി ഈ 2020 ജൂലൈ 3 മാസം 27 തീയതി എന്റെ പാർട്ടിക്ക് അല്ലാതെ, അദ്ദേഹം പറയുന്നത് എന്റെ പാർട്ടി മുസ്ലിം ലീഗിനല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമോ ഇതുപോലെ പാപങ്ങളുടെ കണ്ണീരോ? അഭിമാനിക്കുന്നു, ഞാനൊരു മുസ്ലിം ലീഗുകാരാണെന്ന് പറയാം. രണ്ടാമത്തെ 2018 മാർച്ച് 10 ലീഗിന്റെ സ്ഥാപക ദിനത്തിന്റെ അന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹത്തിന്റെ ചിത്രത്തോടുകൂടി. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിംഗുകൾ തന്നെയാണ് അദ്ദേഹം ഉറച്ച ലീഗുകാരനാണ് എന്നതിന്റെ തെളിവ്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്നലെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ, ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ. കോട്ടക്കലെ അദ്ദേഹം വിശ്രമരഹിതമായി ഊണ് ഉറപ്പ് ഉപേക്ഷിച്ച് ജയിപ്പിച്ചു പറഞ്ഞയച്ച അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ MLA ആയ ആബിദ് ഹുസൈൻ തങ്ങളുടേതാണ്. അതോടൊപ്പം തന്നെ ഉമ്മ തോമസ് വോട്ട് ചോദിച്ചുകൊണ്ടുള്ള അഭ്യർത്ഥനയും ഇന്നലെ കാണിക്കുകയുണ്ടായി. ഇനി ഒരുപാട് ഇന്നലെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ചാനലായ, പ്രാദേശിക ചാനലായിട്ടുള്ള ആ ചാനൽ ഇന്ത്യനൂരിൽ നടത്തിയ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ അവർ പ്രസിദ്ധീകരിച്ചു. ഇന്നലെ അത് പ്രക്ഷേപണം ചെയ്തിരുന്നു. ഡസൻ കണക്കിന് പേരാണ്, ഒരാളും അവർ അന്വേഷിച്ച മലബാർ മിഷൻ CPM അല്ലല്ലോ, അതൊരു സ്വതന്ത്ര ചാനലാണ്, പ്രാദേശിക ചാനലാണ്, നിങ്ങളെപ്പോലെയല്ല പത്രപ്രവർത്തകരാണ്. പലരോടും ഇന്ത്യനൂരിലെ പലരോടും അവർ ചോദിക്കുന്ന ബൈറ്റ് പുറത്തു വന്നു. പറഞ്ഞവരൊക്കെ എന്താ, ഉറച്ച ലീഗുകാരനാണ്, അത് CPM-ക്കാരല്ല ഈ പ്രതികരിക്കുന്നത്, നാട്ടുകാരാണ്. അപ്പൊ അദ്ദേഹം ലത്തീഫ് ലീഗുകാരനാണ് എന്നതിനുള്ള തെളിവാണ് ചോദിച്ചിട്ടുള്ള തെളിവ് ഇന്ത്യനൂരിലെ പൗരാവലിയാണ്. അതിൽ ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, UDF-കാരുണ്ട്, CPM-ക്കാരുണ്ട്, എല്ലാവരും ഉണ്ടാവും. ആ നാടിലെ പൗരാവലിയാണ്, ആ പൗരാവലിയുടെ മുഖത്ത് നോക്കി
ഈ ലത്തീഫ് ലീഗുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയാൻ ലീഗിന്റെ നേതൃത്വത്തെ വീണ്ടും ഞാൻ വെല്ലുവിളിക്കും. കളമശ്ശേരി പോയി പറഞ്ഞിട്ട് കാര്യമില്ല, തിരുവനന്തപുരത്ത് പോയി പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ലത്തീഫിന്റെ നാട്ടിൽ വന്ന് പറയാൻ അവർക്ക് കഴിയുമോ? സത്യവിശ്വാസികളല്ലേ ലീഗിന്റെ നേതാക്കൾ, അവർ അവകാശപ്പെടുന്നു. ആ സത്യവിശ്വാസികളായ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഈ ലത്തീഫിന്റെ നാട്ടിൽ വന്നുകൊണ്ട് ഒരു ലീഗ് അദ്ദേഹത്തിന് ലീഗുമായി ഒരു ബന്ധമില്ല. ലീഗിന്റെ സൈബർ പോരാളിയാണ്. NTTF ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം. സാങ്കേതിക മേഖലയിൽ 100% ജോലി സാധ്യത ഉറപ്പുവരുത്തുന്ന 1 വർഷം മുതൽ 3 വർഷം വരെ ദൈർഘ്യമുള്ള കോഴ്സുകൾ. ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ്, മെക്കട്രോണിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, പ്രിസിഷൻ മെഷീനിസ്റ്റ്, ഇൻസ്പെക്ഷൻ മെട്രോളജി, ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്. മികച്ച പഠനാന്തരീക്ഷം, അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ പ്രാക്ടിക്കൽ ലാബും വീഡിയോ കോൺഫറൻസിംഗ് ക്ലാസുകളും, മികച്ച ലൈബ്രറിയും ഹോസ്റ്റൽ സൌകര്യവും. NTTF ടെക്നിക്കൽ ട്രെയിനിംഗ് സെന്റർ, മലപ്പുറം.